പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരള പോലീസിന്റെ ക്രൂരതകൾ അവസാനിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി 1000 ക്രൂരതകൾ നടക്കുമ്പോൾ മാത്രമാണ് ഒരെണ്ണമോ ഒരു മുറിയോ മാത്രം പുറത്തു വരുന്നത്. കാരണം ഏതു വാർത്തകൾ ആര് എപ്പോൾ എങ്ങനെ വായിക്കണം എന്ന് തീരുമാനിക്കുന്ന മാധ്യമ കോർപ്പറേറ്റുകളൊക്കെ ഇവരുടെ കൈകളിലാണ്. ഇവർ ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കും മാധ്യമ മേലാളന്മാർക്കും ഒരിക്കലും ഇവരെ ചൂണ്ടിക്കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ ഒരു കുറ്റകൃത്യത്തിന് പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നതിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ പോലീസുകൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു. ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ചെയ്യാൻ ഇനിയും ഒന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ ഒരു സ്ത്രീ ഒന്ന് ആലോചിച്ചു നോക്കണം, ഒരു സ്ത്രീയുടെ വിഷമം എന്താണെന്ന്. ഒന്നാം പ്രതിയെ പിടിച്ചിട്ടില്ല ഇതുവരേക്കും. കയ്യിൽ കിട്ടിയ പ്രതി ഒരു സ്ത്രീയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുകൂടി കണ്ടാൽ തീർന്നു സംഗതി. അവർക്ക് പണം വേണം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വേണം, ഇതൊന്നും ഇല്ലെങ്കിൽ തീർന്നു. ഇനി അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രീഷ്മയെ പോലെ, ഒരുപക്ഷെ ഇനിയിപ്പോ കഷായം കൊടുത്തിട്ടാണെങ്കിലും ജ്യൂസ് കൊടുത്തിട്ടാണെങ്കിലും ഒരുത്തന്നെ കൊന്നവളെ പോലും രാജകീയമായ പ്രൗഢിയോടുകൂടി പോലീസ് കൊണ്ട് നടക്കും. ഇത് അതൊന്നുമില്ലാത്ത ഒരാളുകൂടിയാണെങ്കിൽ പറയാനുമില്ല. എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. കേസിൽ ഒന്നാം പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അതിക്രൂരമായി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലി ചതച്ച്, ഈ പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ ഈ തല്ലി ചതച്ച്, മാത്രമല്ല അതിക്രൂരമായി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലി ചതച്ച്, ഈ പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ ഈ മുളക് പൊടി സ്പ്രേ പ്രയോഗം, അതൊക്കെ ചെയ്ത് ക്രൂരമായി തല്ലി ചതച്ച് കേസിൽ പ്രതിയായി റിമാൻഡിലായി. ചെറിയ കേസൊന്നുമല്ല, പോപ്സോ കേസാണ്. ഈ കേസിൽ ഇരയായത് ഒരു പെൺകുട്ടിയും. നമസ്കാരം, മാസ നമസ്കാരയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒന്നാം പ്രതി ഇല്ലാതെ രണ്ടാം പ്രതി റിമാൻഡിലായി പോയ ഒരു കഥ, ഒരു സംഭവം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. കൊല്ലം കുട്ടാലക്കര കിഴക്കെത്തെരുവിലെ സുജ ബിജുവിന് പറയാനുള്ളത് ഒരുപാട് വേദനയുടെ കഥകളാണ്. കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടതിന്റെ സംഭവങ്ങളുടെ ഒരു നേർസാക്ഷ്യം ഇനി നമുക്ക് സുജിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് ഒന്ന് വ്യക്തമാണ്. സർ, ആക്ച്വലി 15-ാം തീയതി എന്നെ 2:30 മണിക്ക് വർക്കല ശിവേരി ഹോസ്പിറ്റലിന് നേർ വെച്ചിട്ടാണ് പോലീസ് ഒരു വണ്ടി പോലീസ് വരികയും എന്റെ കാറിന്റെ കീ എന്റെ കയ്യിൽ നിന്ന് ഒരു ബലമായിട്ട് വാങ്ങുകയും വന്ന് ശാസ്താംകോട്ട പോലീസുകാരാണ് വന്നത്. വന്നിട്ട് എന്റെ ഞാൻ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് റീസൺസ് ഒക്കെ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് എന്റെ 2 മൊബൈലും എന്റെ കയ്യിൽ നിന്ന് എന്റെ കാറിൽ നിന്ന് അവരെടുത്ത് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ജീപ്പിൽ വന്ന് കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിനോട് കാണാനായിട്ടാണ് അവിടെ ചെന്നത്. ആ സമയത്ത് ആ ഫ്രണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നിട്ട് എന്താണ് സാറേ റീസൺ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പോലും മുഖത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എന്നെ ജീപ്പിനകത്ത് കയറ്റിയിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവന്ന് ഒരു 4 മണിയോട് അവിടെ എത്തി. എത്തിയതിന് ശേഷം DOSP റൂമിലേക്ക് എന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ റൂമിൽ ഒരു പെൺകുട്ടിയും ഒരു അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പൊ DOSP ഷെരീഫ് എന്നോട് ചോദിച്ചു, ഈ ഇരിക്കുന്നവരെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടീന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, സോറി സാർ, എനിക്കിവരെ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പെട്ടെന്ന് ചാടി എണ്ണിട്ടിട്ട് നിനക്കെന്നെ അറിയില്ലേടി എന്ന് ചോദിച്ചിട്ട് എന്നെ അടിക്കാനായിട്ട് ചാടി എണ്ണിട്ട് എന്നെ നേർക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പുറലോകം നീ എന്നെ കാണിക്കത്തില്ല, നിന്റെ കുടുംബം ഫുള്ള് ഞാൻ നശിപ്പിക്കും, ഈ ഇരിക്കുന്നത് എന്റെ മാമയാണ് DOSP എന്ന് പറഞ്ഞ കുട്ടി. പറഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞു, ഇവരെ അങ്ങ് പുറത്തിറക്കുന്നു പറഞ്ഞിട്ട് ഡോറ് അവരെ പുറത്തിറക്കിയിട്ട് അദ്ദേഹത്തിന്റെ റൂം ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 7 ഉദ്യോഗസ്ഥരും DOSP അദ്ദേഹത്തിന്റെ ചേർന്ന് ചാടി എണ്ണിട്ട് വന്നിട്ട് എന്റെ 2 കൈകൊണ്ട് ആഞ്ഞെന്റെ മുഖത്ത് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ SHO അനൂപ് എന്ന് പറയുന്നത് സാറ് പെട്ടെന്ന് അവിടുന്ന് പുറകിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാലിന്റെ വിരലിൽ ഷൂസ് ഇട്ട് ചവിട്ടി തിരുമി കൂടുതലായിട്ട് മർദ്ദിച്ച ഒരു സാറുണ്ട്. ആ സാർ എപ്പോഴും എന്നെ മർദ്ദിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താറിയോ, നിന്റെ കാറിൽ അങ്ങനെ ഒരു പ്രതിയില്ല, ഞങ്ങൾ CCTV ഫുട്ടേജിൽ കണ്ടു, പക്ഷെ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ നിന്റെ കാറിൽ ആരാണെന്ന് നിനക്ക് വൈരാഗ്യമുള്ള നിന്റെ നെയ്ബേഴ്സോ നിനക്ക് ശത്രുതയുള്ള ഒരുത്തന്റെ പേര് പറയുക, നിന്നെ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് എന്റെ കാറിനകത്ത് ഈ സെയിം നമ്പർ, അതായത് ഈ ഹോണ്ട സിറ്റിയിൽ ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം, ഞങ്ങൾ മീഡിയയിലൊന്നും ഇപ്പോഴും ഇടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടായി എന്റെ കന്നത്തൊക്കെ ആഞ്ഞടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും. എന്നുവെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന, ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ സഹായം പോലും ഇല്ലാതെ അവിടുത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും നെയിൽ കട്ടർ എടുത്തുകൊണ്ടുവന്ന് നഖത്തിന്റെ നഖം വലിച്ചിരിഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും അവസാനം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത്രയും അടിച്ചവശ്യയാക്കി 5 മണി മുതൽ തുടങ്ങി 11 മണി വരെ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുക, ഒരു തുള്ളി വെള്ളം പോലും തരാതെ. അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം,
നിനക്ക് ഗരുഡൻ തൂക്കം അറിയാമോ എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ സോറി സാർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് തളർന്നു. അപ്പൊ ഒരു വലിയ ലാത്തി എടുത്തോണ്ട് വന്നിട്ട് രണ്ട് ഉദ്യോഗസ്ഥർ ഇത് പിടിച്ച് അപ്പുറം പോയിട്ട് എന്നെ അതിനകത്ത് തൂക്കിലിട്ട് തൂക്കിലിട്ടിട്ട് പിന്നെ എന്നെ വീണ്ടും മർദ്ദിക്കുകയാണ്, ഇടിക്കുകയും ശരീരം മൊത്തം ഇടിക്കുകയും വളരെ ക്രൂരമായിട്ട്. ഒരു മൃഗത്തെ പോലും ഇപ്പൊ അങ്ങനെ തല്ലത്തില്ല, അതിലും അതി ദാരുണമായിട്ട് നമ്മളായിട്ട് അതിന് തല്ലി ചതച്ചിട്ട് നീ നിന്റെ വണ്ടിയിൽ 13-ാം തീയതി ആരായിരുന്നു ഉണ്ടായിരുന്നു, നീ ഏതെങ്കിലും ഒരുത്തിന്റെ പേര് പറയുന്ന നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്നോണം കുരുമുളക് സ്പ്രേ എടുത്തോണ്ട് വന്നിട്ട് രണ്ട് കണ്ണിൽ ഫോഴ്സിൽ അടിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തെ കണ്ണിന്റെ കാഴ്ച അവിടെ നിൽക്കുന്നവരെ ആരെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ ധൈര്യമായി കിടന്ന് വിളിച്ചു പോകുമ്പോഴും മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വളരെ ടയർഡായിട്ട് 11 മണിക്ക് ശേഷം ഈ DSP റൂം തുറന്നിട്ട് രണ്ട് ലേഡി കോൺസ്റ്റബിൾ അപ്പോഴാണ് അതിനകത്തേക്ക് കടന്നു വരുന്നത്. പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച എന്റെ ബ്രദർ അവിടെ വന്ന സമയത്ത് എന്നോട് എന്റെ പെങ്ങളിൽ നിന്ന് കാണട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ വളരെ അവർ കണ്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എൻ്റെ മുഖമൊക്കെ വികൃതമായി, കാലൊക്കെ നീരോട്ട്, എനിക്ക് നടക്കാൻ വയ്യാതെ ഞാനിങ്ങനെ ഇരിക്കുന്ന രംഗമാണ്. എൻ്റെ ബ്രദറാണ് എന്നെ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്. അന്നേരം അത് കണ്ടിട്ട് പുള്ളി എന്നെ കരഞ്ഞു എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാറേ ഇത്രയും തന്നെ ചെറുക്കാൻ മാത്രമേ എൻ്റെ പെങ്ങൾ എന്താണ് ചെയ്തതെന്ന് എൻ്റെ ബ്രദർ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ പെങ്ങൾ ഫോക്സോ കേസിലെ പ്രതിയാണ്. അതായത് ഞാൻ വണ്ടി ഓടിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത 15-ാം തീയതി ഈ കേസിന് ആസ്പദമായിട്ട് അവർ എനിക്ക് കള്ളക്കേസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. 13-ാം തീയതി രാവിലെ ഞാൻ പോയ സമയത്ത് എന്റെ കാറിനകത്ത് ഞാൻ വണ്ടി നിർത്തിയിട്ട് വലത്ത് സൈഡിൽ നിൽക്കുന്ന, അതായത് ICS മൈനാഗുളി ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഇന്ന പേര്, ആ കുട്ടി മൈനറായിട്ട് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ കുട്ടിയുടെ പേര് ചോദിക്കുന്നു. എന്നിട്ട് ഇവർ ആരോപിക്കപ്പെടുന്ന ഒരു 1-ാം പ്രതി എന്ന് പറയുന്ന അങ്ങനെ ഒരാളെന്റെ കാറിലില്ല, അതായത് ഫോക്സോ കേസിൽ മൈനറായിട്ടുള്ള കുട്ടിയുടെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അതിന് 18-ാം മാസം 25-ാം തീയതി ആവത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഗവൺമെന്റ് ലീഗൽ പ്രകാരം ഓതറൈസ് ചെയ്യുന്നതാണ്. അപ്പം രണ്ടാമത് എന്ന് പറയുന്നത്, ഇവരാരോപിക്കപ്പെടുന്ന വ്യക്തി ഇറങ്ങി ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഒരു നഗ്ന വീഡിയോ കാണിച്ചു തന്നു. ആ നഗ്ന വീഡിയോ ഈ പെൺകുട്ടി അകത്ത ബാത്റൂമിൽ നഗ്നമായിട്ട് കുളിക്കുന്ന വീഡിയോയാണ്. ആ വീഡിയോയിൽ ഈ പെൺകുട്ടി ആ കുട്ടിയുടെ അരയിൽ ഒരു ഏലസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഏലസ് കണ്ടപ്പോഴാണ് ആ കുട്ടിയുടെ വീഡിയോ ആ കുട്ടി ഐഡന്റിഫൈ ചെയ്തതെന്നാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്, FIR പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല സാർ, അവരുടെ അടുത്ത് ബന്ധമുള്ളതും ആ കുട്ടിക്കായിട്ട് റിലേഷൻ ഉള്ള ആരെങ്കിലും ആയിരിക്കണം അത് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടിട്ട് പോലുമില്ല സാർ, അവരുടെ വീടും കണ്ടിട്ടില്ല, ആ കുട്ടീനെയും കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്നെ DSP ഈ കുട്ടിയെ നീ അറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ കുട്ടി ആ തള്ളയെ ഞാൻ കാണുന്നത് പോലും. അതിനുശേഷം ഒരു വീഡിയോ കാണിച്ചു, രണ്ടാമത്തെ വീഡിയോ കാണിച്ചപ്പം അത് അവിടെ മാമി, അതായത് ആ മാമിയുടെ വീട്ടിൽ നിന്ന് ആ കുട്ടി പഠിക്കുന്നതെന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ അന്നേരം നിങ്ങളോടെ ഈ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ടച്ച് ബാറ്റച്ച് ഒരു LKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യം, 17 വയസ്സുള്ള ഒരു യുവതിയുടെ അരിക്ക് സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ ഞാൻ ചെന്ന് വണ്ടിയിൽ നിറങ്ങി പേര് ചോദിക്കുന്നു, റോഡ് ക്രോസ് ചെയ്ത് തിരിച്ച് റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ കാറിൽ വന്നിട്ട് എൻ്റെ കാറിൽ നിന്ന് അവർ ആരോപിക്കപ്പെടുന്ന 1-ാം പ്രതി എന്ന് പറയുന്ന ഒരാൾ ചെന്ന് ഒരു വീഡിയോ കാണിക്കുന്നു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് സെക്കൻഡ് വീഡിയോ ഗാലറിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സാർ ഇതെന്താണ്, നമ്മൾ സിനിമയിൽ എന്ത് അവളെ കാണിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും സിനിമയിലെ കഥ വല്ലതാണോ കാണിച്ചുകൊണ്ടിരുന്നത്? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ രണ്ട് വീഡിയോ കാണുന്നത് വരെയും ആ കുട്ടി അവിടെ നിന്ന് അത് കണ്ടിട്ട് അന്ന് അവർ 13-ാം തീയതി അവർ ഈ സംഭവത്തിന് ആസ്പദമായിട്ട് ഒരു കേസ് സ്കൂളിൽ ആ കുട്ടി ചെന്നു എന്നാണ് പറയുന്നത്, ചെന്നിട്ട് ഫ്രണ്ടിനോട് സംസാരിച്ചു, അത് കഴിഞ്ഞ് ടീച്ചറോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്നോട് അവിടെ എന്നെ 15-ാം തീയതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുചെല്ലുന്ന സമയത്ത് ഈ കുട്ടി പറയുന്നുണ്ട്, അതായത് എന്റെ മാമയാണ് DSP ഷെരീഫ്, നിന്നെ കാണിച്ചു തരാമെന്ന്. ഇല്ല, ഞാൻ സാറിനെ അന്ന് ഒറ്റ ആ ഒരു ഫസ്റ്റ് ടൈം എന്നെ അന്ന് അവിടെ വെച്ച് 15-ാം തീയതി കാണുന്നപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ അതിന്റെ സാഹചര്യങ്ങളുണ്ട്. അതായത് DSP ഷെരീഫിന്റെ മാമയുടെ മോള് എന്ന് പറയുന്ന ഒരു ഫൗസിയ ഷെഫീഖ് എന്ന് പറഞ്ഞ ടീച്ചർ എന്റെ കോളേജിൽ അധ്യാപികയായിരുന്നു. ആ ടീച്ചറോട് വർക്ക് ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ടീച്ചർ ക്ലാസ്സിന് വരാ പഠിപ്പിക്കാൻ വരാത്തത് ലേറ്റ് ആയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ആ ടീച്ചറിന്റെ സാലറി കൊടുത്ത സമയത്ത് ലേറ്റ് മാർക്ക് എല്ലാം കട്ട് ചെയ്തിട്ടാണ് അവർക്ക് സാലറി കൊടുത്തത്. അപ്പം 6,500 രൂപ കൊടുത്തത്. അപ്പൊ അവർ ഈ പൈസയും കൊണ്ട് വന്നിട്ട് കോളേജിൽ വലിയ വിഷയം ഉണ്ടാക്കി അവരുടെ ഹസ്ബൻഡും, ഈ ശമ്പളത്തിനല്ല എന്റെ വൈഫോട് വർക്ക് ചെയ്ത് ഫുൾ സാലറി കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും, ഈ സ്ഥാപനം ഇവിടെ കാണില്ല എന്നൊക്കെ ചലഞ്ച് ചെയ്തിരുന്നു. അപ്പൊ സാറിനെ വിളിച്ച് ഡയറക്ടർ മുരളി സാറിനെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കട്ട് ചെയ്ത ഉൾപ്പെടെ ഫുൾ സാലറി പേയ്മെന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവരുടെ ഹസ്ബൻഡ് എന്റെ കോളേജിൽ 2 ദിവസം ഡ്രൈവറായിട്ട് വരുന്നുണ്ടായിരുന്നു, ഫൗസിയുടെ ഹസ്ബൻഡ് ഷെഫീഖ്. അദ്ദേഹം 2 ദിവസം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവിംഗിലും അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലും ഒരു ബാഡ് ഇംപ്രഷൻ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് പിറ്റേ തൊട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പൊ ഈ രണ്ടൊരു വൈരാഗ്യം പെട്ടെന്ന് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ സാറ് സാലറി എടുത്തിട്ട്
തുടർന്ന് നാളെ മുതൽ നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അത് അവർക്ക് ഞാൻ പറഞ്ഞത് മൂലമാണെന്നുള്ളതും പിന്നെ ലേറ്റ് മാർക്കെല്ലാം അഡ്മിൻ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ട് സാലറിയുടെ പേപ്പറുകൾ വിടുന്നത്. അപ്പോൾ എനിക്ക് എനിക്ക് മേളിൽ നിന്ന് അതോറിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രണ്ട് ഈഗോയും ഈ ടീച്ചറിന് എന്നോട് ഉണ്ടായിരുന്നു. കേസിലേക്ക് വലിച്ചെഴുതി എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ് ഈ ഒക്ടോബർ 15 5 മണി മുതൽ രാത്രി 11 മണി വരെ എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോഴും ഇദ്ദേഹം ലൈവ് ചൊവ്വയോടെ സംസാരിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് എന്റെ ഇന്ന നമ്പർ വണ്ടി. പക്ഷെ ആക്ച്വലി അദ്ദേഹം യൂണിഫോം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പേര് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ആ വണ്ടിയുടെ നമ്പർ പറയുമ്പോൾ പക്ഷെ ആ സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സാറിനോട് ഞാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറിന്റെ തലയിൽ എന്ന് ആ തൊപ്പിയും ആ ഇതും അവിടെ കാണണം. സാറിനെ എനിക്ക് കാണണം. സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. സാർ അത്രയ്ക്കാണ് എന്നെ അവിടെ ഇട്ട് മാരകമായിട്ട്, എന്നിട്ട് അശ്ലീല ചുവയോടെ ഞാൻ നീ മൂന്ന് പ്രസവിച്ചവൾ തന്നെ ആണോടി എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. നിനക്ക് 3 കുട്ടികൾ തന്നെ ഉണ്ടോ? നീ വെറുതെ പറയുന്ന പോലെ ശരീരഭാഗങ്ങളിലൊക്കെ കയറി സ്പർശിക്കുകയൊക്കെ ചെയ്ത് അത്ര വൃത്തിയട്ടവനാണ്. ഇവനെയൊക്കെയാണോ കേരള പോലീസിൽ ഇതിങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയാം. എന്ത് സുരക്ഷിതത്വമാണ്? ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ സഹായം പോലും ഇല്ലാതെ ഈ 7-8 പേര് ഇത്ര മൃഗീയ ക്രൂരമായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടിട്ട് ഉപദ്രവിക്കുന്നത്? മുഖ്യമന്ത്രി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഈ CCTV ഫുട്ടേജ് പുറത്തു വിടാൻ അവർ തയ്യാറാണോ എന്ന് ചോദിക്കുക. DYSF ഷെരീഫ് സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, സാറിന് ചങ്കുറ്റമുണ്ടെങ്കിൽ എന്നെ അടിച്ചിട്ടില്ലെന്ന് സാർ വാദിക്കുന്നു. സാറും ഈ സാറിന്റെ 8 ഉദ്യോഗസ്ഥരും എന്നെ തൊട്ടിട്ടില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേർക്ക് CCTV ഫുട്ടേജ് വിടാൻ തയ്യാറാണോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി സാർ കാണുന്നുണ്ടെങ്കിൽ സാർ ധൈര്യത്തോടെ ചോദിക്കുക, ഈ കുട്ടിയെ നിങ്ങൾ മർദ്ദിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ 5 മണി മുതൽ ഒക്ടോബർ 15 11 മണി വരെ ക്രൂരമായി നിങ്ങൾ മർദ്ദിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കൈ തെറ്റില്ലെങ്കിൽ നിങ്ങൾ CCTV ഫുട്ടേജ് പുറത്തു വിട. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, DYSF ഷെരീഫിനെ ചലഞ്ച് ചെയ്യുവാണ്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ ഇത്രയും നികൃഷ്ടമായിട്ട് നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നതെങ്കിൽ നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് ഇതിന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എനിക്ക് ചോദിക്കട്ടെ, ഈ കേസ് അതായത് പെൺകുട്ടിയുടെ പിന്നെ അശ്ലീല വീഡിയോ അതിനെ കാണിച്ചു എന്ന തരത്തിലുള്ള ചരട് വലിച്ചിരിക്കുന്നത് ഇവരും ആ ടീച്ചറും അതേപോലെ തന്നെ കോളേജിൽ 4 കുട്ടികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 10-ാം തീയതി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള പ്രധാന കാരണം ഈ ടീച്ചറെ അവിടെ ഒഴിവാക്കിയതാണ്? ടീച്ചറെ ഒഴിവാക്കി 4 കുട്ടികളെ സസ്പെൻഡ് ചെയ്തത് മാനേജ്മെന്റ് ബില്ല് വേണ്ടി അതെന്ന് പറയുന്നത് ഈ കുട്ടികളും പിന്നെ അതേപോലെ CR മഹേഷ് MLA നേരിട്ട് ഈ കുട്ടികൾ അവിടെ സമരം ചെയ്യാൻ വന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർ വന്നപ്പോൾ നേരിട്ട് എന്നെ MLA വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫോണിൽ വിളിച്ചത് റെക്കോർഡുണ്ട്. സാറ് വിളിച്ചിട്ട് സാറ് പേഴ്സണലായിട്ട് എനിക്ക് അറിയാം. അപ്പൊ സാറ് ഒരു ഉപദ്രവകരമായിട്ടല്ല എന്നോട് പറഞ്ഞത്, സുജ എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തില്ലേ, നമ്മൾ കൈവിട്ട് പോകുന്ന കളിയാണിത്, ഇവർ വലിയ വിഷയങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കേസ് ഉണ്ടായപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് പ്രോപ്പറായിട്ട് ഗോകുലത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാണ് ഈ കുട്ടികളെ അഡ്മിഷൻ എടുത്തത്. അന്നത്തെ മെഡിക്കൽ ഓഫീസർ അവർക്കെതിരെ ഒരു അന്വേഷണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലേഡിയുടെ കയ്യിൽ എന്റെ വണ്ടിയിൽ ഇരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തൊരു പൊതി കൊടുത്തിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആ പെണ്ണ് പല കാര്യങ്ങളും പറയും, മേഡം അതൊന്നും എഴുതരുത്, എന്റെ FIR കോപ്പി ഞാൻ സാറിന് തന്നിട്ട്. സാർ എന്റെ വെയിറ്റ് എഴുതി വെച്ചത് 33 കിലോ, എന്റെ 49 ആണ് എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ ആണ്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് 140 ആണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി നല്ല ഹൈറ്റ്. അപ്പോഴും അത്രയും കള്ളത്തര മെഡിക്കൽ ഓഫീസറിനെയും കൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് അവിടെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് അവർ എനിക്ക് എഴുതി തന്നത്. അത്രയും ആ സിറ്റുവേഷൻ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ തന്നെ എനിക്ക് അന്നേരം പറഞ്ഞു ഇയാൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ ഫിറ്റ്നസ് എഴുതിയാണ് അവർ FIR ആഡ് ചെയ്തത്. അതെ, ഇതിൽ 100% ഷുവർ ഞാൻ ഈ കേസിൽ ഫൈറ്റ് ചെയ്യും, ഞാൻ തന്നെ ജയിക്കും. നീ വളരെ ബ്രില്യന്റ് ആണ്, നീ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞ് എന്നോട് DSP പറഞ്ഞു. എന്നാലും മോളെ നിന്നെ ഞാൻ വിടത്തില്ല, എന്നെ ചലഞ്ച് ചെയ്തിരിക്കുക. കാരണം ഏതെങ്കിലും ഒരു പ്രതിയെ ഞങ്ങൾ വണ്ടി ആക്സിഡന്റിന് മുഖം വികൃതമാക്കിയിട്ട് അവനെ ഞങ്ങൾ 1-ാം പ്രതിയായിട്ട് കൊണ്ടു, അല്ലെങ്കിൽ ഞാൻ 10,000,000,000 കോടികൾ ഞാൻ വാരി എറിഞ്ഞായാലും ഒരു പ്രതിയെ നിനക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ ജയിലിൽ അടയ്ക്കും എന്നാണ് ഈ DYSP ഷെരീഫ് എനിക്കെതിരെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. പുറത്തോട്ടിറങ്ങി എല്ലാവരും ഫോക്സോ കേസിലെ പ്രതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വളരെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കും. നമ്മൾ ഇത്രയും വർഷം കൊണ്ടുവന്ന ഒരു ഫെയിം എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാം
ഒരു നമ്മള് ഒരു പത്തായിട്ടിരുന്ന ഒരു നൂറിൽ പത്തുണ്ടായിരുന്നു. ആ പത്തിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഒന്നും മാറ്റിട്ടു, വെറും പട്ടപൂജ്യമാക്കി ലോകത്തിന്റെ മുൻപിൽ ചോദിച്ചിട്ട് വാക്കി ഇട്ടിരിക്കുകയാണ് എന്നെ. പക്ഷെ ഇപ്പറത്തൊന്നിട്ട് ആ നൂറിൽ പത്തെങ്കിലും ആവാ ഈശ്വരൻ എന്റെ കൂടെ കാണുമെന്ന് 100% ഷുവർ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകളല്ല ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും മൊഴി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഇതേ ഫൗസിയ എന്ന് പറയുന്ന ടീച്ചർ ഈ സംഭവം അറിഞ്ഞ് മീഡിയയിൽ എല്ലാം കണ്ടതിന് ശേഷം നിരവധി തവണ എന്റെ ഫ്രണ്ട്സിനെ എന്റെ നമ്പർ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. കുറ്റം ചെയ്യാത്ത ഒരു ടീച്ചർ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? എന്തായാലും നമ്മളൊരു തുറന്ന പോരാട്ടത്തിലാണ് പോലീസുമായി. ഒന്ന് ആലോചിച്ചു നോക്കണം, ഒരു സ്ത്രീ, തികച്ചും നിരപരാധിയായ ഒരു സ്ത്രീയെ മനസ്സാ വാച അറിയാത്ത ഒരു വിഷയത്തിൽ അങ്ങ് കേസിൽ കൊടുക്കുവാണ്. കാരണകത്തിന്റെ ആള് വന്നു, ഇന്നടത്തിറങ്ങി, ഇന്ന വിഷ്വൽ കാണിച്ചു. എന്ത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ആലോചിച്ചു നോക്കിക്കേ, എന്ത് സ്ക്രിപ്റ്റഡ് ആണ്! ഇതൊന്നും ഒരു സിനിമയിൽ പോലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരാളെ ഒതുക്കണം എന്ന് നിയമപാലകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി അങ്ങ് തീരുമാനിക്കുന്നു. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാക്കിയുടെ പിൻബലവും കുറച്ച് പണവും ഉണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാം. ഒരു സ്ത്രീയെ ഇത്രയും നികൃഷ്ടമായിട്ട് ഗരുഡൻ തൂക്ക്, നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല. ഒരു സ്ത്രീയെ ചെയ്യുന്നതാണ് ഇതൊക്കെ ഇത്രയും ക്രൂരമായി. നെയിൽ കട്ടറിട്ട് നഖം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഒരു പ്രതിയുടെ എങ്കിലും പേര് പറയാൻ പറഞ്ഞിട്ട് പോലീസുകാരുടെ ക്രൂരതകൾ അവസാനിക്കുന്നതേ ഇല്ലല്ലോ. നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് 99% പോലീസുകാരും നല്ലവരാണ്. ബാക്കി 1% ഉണ്ടല്ലോ കാക്കിക്കുള്ളിലെ ഈ കൊലാകാരന്മാരെ തിരിച്ചറിയാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കഴിയാത്തിടത്തോളം കാലം. ഇത് ഈ കേരളത്തിന് മാത്രമല്ല, ഈ നാടിനു മാത്രമല്ല, മനുഷ്യ കുലത്തിന് തന്നെ ഭീഷണിയാണ്. നന്ദി.